നമുക്ക് ചിരിക്കണം. ചിരി ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. അപ്പൊ അതിലേക്കാണ്, ഞാൻ പോലീസിലായിരുന്നെങ്കിലും പലർക്കിട്ടൊക്കെ ഇടി കൊടുത്തെങ്കിലും ചിരിച്ചോണ്ടായിരിക്കുന്നത് ഇപ്പോഴും. പല കാര്യങ്ങളും അവമാര് കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് ഇപ്പോഴും ചിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിരി നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പൊ ചിരിക്കാൻ എന്താ മാർഗം? നമുക്കിപ്പോൾ ആകെ ചിരിക്കാവുന്ന രാഷ്ട്രീയക്കാരെ ടി വിയിലുള്ള അവരുടെ മണ്ടത്തരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചിരിച്ചോണ്ടിരിക്കുന്നത്. വേറെ ഒന്നും നമുക്ക് ചിരിക്കാനില്ല. അതുകൊണ്ട് ചിരിക്കുന്ന, പിന്നെ ഞാനൊക്കെ ചിരിക്കുന്നത് പഴയ സിനിമയൊക്കെ കാണും. ശ്രീനിവാസന്റെ പൊട്ടിച്ചിരി, നാടൻ ശ്രീനിവാസന്റെ, നമുക്ക് മലയാളികൾ ചിരിക്കുന്നതാണ്. ഇന്നസെന്റ് ഉണ്ട് തൊട്ട് പുറകില്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ചിരിക്കുന്നത്, നിങ്ങൾ ചിരിക്കുമെന്ന് പറയും, ബോബി കൊട്ടാരക്കര, അയാളെ കാണുമ്പോഴേ എനിക്ക് ചിരി പൊട്ടും. അതുപോലെ നടൻ ഭരതൻ പഴയ മീശയൊക്കെ കൊമ്പം മീശ കാണിച്ച് മണ്ടത്തരം കാണിക്കുമ്പോൾ വളരെയധികം ചിരിക്കുന്നുണ്ട്. പിന്നെ ശങ്കരാജിയുണ്ട്, ശങ്കരാജിയുടെ പാർട്ടി സെക്രട്ടറിയുടെ ആ വാക്കുകളൊക്കെ നമ്മളൊക്കെ മറക്കത്തില്ല. അപ്പം കഴിഞ്ഞ 13 വർഷമായി ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു നർമ്മ കയറുകളി തുടങ്ങിയിട്ടുണ്ട്. 13 വർഷമായി. അതിനകത്ത് വലിയധികം VIP കളൊക്കെയാണ് അവിടെ ചിരി കേൾക്കാനും ചിരിക്കാനും വരുന്നത്. ഡോക്ടർ വിജയരാഘവനാണ് കാർഡിയോളജിസ്റ്റ്, കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം അവിടെ വന്നിരുന്ന് കുലുങ്ങി കുലുങ്ങി ചിരിക്കും. അത് ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ റെഡ് ക്രോസ് ഉണ്ട്, തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ റെഡ് ക്രോസ്. അവിടെ എല്ലാ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ച 6 മുതൽ 8 വരെ ഒരു മുടക്കവും, കൃത്യം 6 മണിക്ക് തുടങ്ങും, 8 മണിക്ക് ചിരി അവസാനിപ്പിക്കും. ധാരാളം പേര് അവിടെ വരും. അവിടെ മെമ്പർഷിപ്പ് ഒന്നുമില്ല, ആർക്കും വന്ന് ചിരിക്കാം. നിങ്ങൾക്ക് ചിരിക്കാനുള്ള കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ വിതരണം ചെയ്യാം, ഞങ്ങൾക്കും ചിരിക്കാം. അതാണ് അവിടുത്തെ അവസ്ഥ. അത് കഴിഞ്ഞ 13 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ വിജയരാഘവനും ഡോക്ടർ സുരേഷാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ജസ്റ്റിൻ പടമാടം വരുന്നുണ്ട്, അങ്ങനെ ഒരു നല്ല നർമ്മം പറയുന്ന ആളാണ്. പിന്നെ ഡോക്ടർ ഷിനു ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഹെൽത്തിൻ്റെ, അദ്ദേഹം അവിടെ ഉണ്ട്. അങ്ങനെ വളരെയധികം VIP കൾ അവിടെ വരുന്ന്, അവർ ചിരിക്കുന്നു, അവരും ചിരി പങ്കുചേരുന്നു, അവരും ചില ചിരികൾ പൊട്ടിക്കുന്നു. അപ്പം നമ്മൾ പല സന്ദർഭത്തിലും അവിടെ പോയി പല ഈ ക്രൈമുമായിട്ട് ചേർന്ന നർമ്മ കാര്യങ്ങളൊക്കെ പറയും. ആൾക്കാർ പൊട്ടിച്ചിരിക്കും, ഞാനും അവരുടെ ഒപ്പം ചിരിക്കും. ചിലതിൻ്റെ സാരസ്യം ഞാൻ ഇങ്ങനെ ആലോചിച്ച് തന്നെ ഇരുന്ന് ചിരിക്കും. അപ്പോൾ റോഡിൽ കൂടെ പോകുന്നവർക്ക് എൻ്റെ വീട് കാണാം, ഒരേ സാറിന് ഈയിടെ സ്വല്പം അല്പസ്വല്പം വട്ട് വന്നു എന്ന് സംശയം, തന്നെ ഇരിക്കുന്ന ചിരിക്കുന്ന കണ്ടല്ലോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയാൽ അതിൻ്റെ സ്വാരസ്യം ആലോചിച്ചിട്ട് ചിരിക്കുന്നതാണ്. അപ്പം ചിരിയുടെ അവിടെ നമുക്കറിയാം, കഷായം സുകുമാർ അദ്ദേഹം ചിരി അരങ്ങ് നടത്തിയിട്ട് വേണ്ടത് 22-21 വർഷം. അതിനുശേഷം അപ്പം അദ്ദേഹം മൺമറിഞ്ഞു. സനൽകുമാറുണ്ട് IAS, അദ്ദേഹം ചിരി അമ്മിട്ട് പൊട്ടിക്കുന്ന ആളാണ്. അങ്ങനെ അവരുടെ കൂടെയൊക്കെ ഞാനും ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ കളയാറില്ല. വേളൂർ കൃഷ്ണൻകുട്ടിയും ജഗതി എൻ.കെ. ആചാര്യയും പട്ടം സാധനും ബാണക്കുറ്റിയൊക്കെ അവരുടെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും സിനിമയിൽ കാണുമ്പോൾ ഞാൻ ഇരുന്ന് ചിരിക്കും. അതുപോലെ കഷായ സുകുമാറിൻ്റെ വളരെ പ്രശസ്തമായ വലിയധികം ചിരി ഉണ്ട്. മലയാളികൾക്ക് നല്ല ആസ്വാദനം ചിരിയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്ക് രാഷ്ട്രീയക്കാർ മാത്രമാണ് അല്പം ചിരി തരുന്നത്.